ഗുരുവായൂർ ക്ഷേത്രത്തിന് വഴിപാടായി ലഭിച്ച താർ അല്പസമയത്തിനകം പുനർലേലം ചെയ്യും. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ലേലം. നേരത്തെ ലേലം വലിയ വിവാദമായിരുന്നു. അന്ന് അമാൽ മുഹമ്മദ് ആയിരുന്നു താർ ലേലത്തിൽ പിടിച്ചത്. എന്നാൽ പിന്നീട് അത് വിട്ടു നൽകിയില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ലിഷോയ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ലിഷോയ്, വലിയ വിവാദമായ ലേലം പിടിക്കലായിരുന്നു മുൻപ് നടന്നത്. ഇന്ന് എങ്ങനെയാണ്, ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ? പൂർത്തിയാക്കി. ധാർ വാഹനം കൈമാറുന്നതുമാണ്. ഇവിടെ ഇതുവരെ ലഭ്യമായിട്ടുള്ളത് ടെൻഡറിൽ പങ്കെടുത്ത 15 പേരുടെ ടെൻഡർ നൽകിയിട്ടുണ്ട്. 15 പേരാണ് നിലവിൽ ഇന്ന് ലേലത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ടെൻഡർ നടപടികൾ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. അത് എറണാകുളം സ്വദേശിയായ അമൽ മുഹമ്മദാണ്. ഈ അമൽ മുഹമ്മദിന് അന്ന് 15,10,000 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഇതിനെതിരെ ദേവസ്വം ഭരണസമിതിയും അതുപോലെ തന്നെ ഒരു വിഭാഗം സംഘടനകളും രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഈ ലേലം റദ്ദാക്കാനായി ദേവസ്വം കമ്മീഷണർ ഉത്തരവിടുകയായിരുന്നു. ഈ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണർ ഈ ലേല നടപടികൾ നേരത്തെ റദ്ദാക്കുന്നതിന് മുൻപായി തന്നെ ഹൈക്കോടതിയെ ഈ ലേലം ആദ്യം വിളിച്ച അമൽ മുഹമ്മദ് സമീപിച്ചിരുന്നു. പക്ഷേ ലേലം നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ദേവസ്വം കമ്മീഷണറെ ഹൈക്കോടതി നിയോഗിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണത്തെ ലേലം നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയും പുനർലേലം നടത്താനായി തീരുമാനിക്കുകയും ചെയ്തത്. ആ പുനർലേല നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 15,00,000 രൂപ 10,000 രൂപയ്ക്കാണ് നേരത്തെ ഈ ലേലം നടത്തിയത്. എന്നാൽ അത് ആ ഒരു തുകയിലേക്കാൾ കൂടുതൽ തുകയ്ക്ക് വിളിക്കാൻ തയ്യാറാണ് എന്ന് അന്ന് അമൽ മുഹമ്മദിന് വേണ്ടി ഇവിടെ ലേലം നടപടികളിൽ എത്തിയ ആൾ ദേവസ്വം ഭാരവാഹികളെ ഉൾപ്പെടെ വ്യക്തം അറിയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് അതൊരു വിവാദത്തിലേക്ക് പോവുകയും പിന്നീട് പുനർലേല നടപടികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും ഇതിപ്പോൾ 40,000 രൂപ ആദ്യ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേവസ്വത്തിൽ അടച്ചതിന് ശേഷമാണ് 15 പേർ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഈ ലേലം വിളിച്ചെടുത്തിരുന്ന അമൽ മുഹമ്മദ് ഈ ഇന്നത്തെ ലേലത്തിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ ലേല നടപടികൾ ആരംഭിച്ചു.